ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്ലിപ്പറി അല്ലെങ്കിൽ സിൽക്കി ആയിട്ടുള്ള, എന്താ പറയുക, നമുക്ക് കയ്യിൽ പിടിച്ചാൽ കിട്ടാത്ത ഫാബ്രിക്കുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഫാബ്രിക്കുകളിൽ നമുക്ക് ഡിസൈൻസൊക്കെ വരക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനത്തെ ഫാബ്രിക്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനിങ് ടെക്നിക്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. ഇതിന് നമ്മൾ കൗച്ചിങ് ഡിസൈൻ എന്നാട്ട് പറയുക. ഈ കൗച്ചിങ് ചെയ്യാനായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു ലീഫി ഡിസൈനാണ്. അപ്പോൾ ഞാനത് ആദ്യം ബുക്കിലേക്ക് വരച്ചു, അതിന് ശേഷം ഞാൻ ബട്ടർ പേപ്പറിലേക്ക് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ബട്ടർ പേപ്പറിൽ വരച്ചെടുത്തിട്ട് വേണം നമുക്ക് യെല്ലോ പേപ്പർ വെച്ചിട്ട് നമ്മുടെ ഫാബ്രിക്കിൽ ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിൽക്കിയിലൊക്കെ നമുക്ക് ഡ്രോ ചെയ്യാൻ കുറച്ച്, എന്താ പറയുക, മിനുസുള്ള അല്ലെങ്കിൽ നമുക്ക് പിടിച്ചാൽ കിട്ടുന്ന കോട്ടണ് പോലെ അല്ലാത്ത ക്ലോത്തുകളിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ ഡിസൈനുകളൊക്കെ വരച്ചെടുക്കൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫാബ്രിക്കുകളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസൈനാണിത്, കൗച്ചിങ് ഡിസൈന്. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം നമ്മൾ ഫ്രീ, ഒരു നൂല് നമ്മൾ ഫ്രീ ആക്കി ഇടുകയും ഒന്ന് വെച്ചിട്ട് കൗ ചെയ്യുകയും ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഞാൻ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ യെല്ലോ പേപ്പറാണ് താഴെ വെച്ചിട്ടുള്ളത്. നമ്മൾ എങ്ങനെയാണോ കാർബൺ പേപ്പർ പേപ്പറിൽ പിന്നെ ട്രേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സിൽ ട്രേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ യെല്ലോ പേപ്പർ. അപ്പോൾ നമ്മൾ യെല്ലോ പേപ്പർ വെച്ചിട്ട് അടിയിൽ പിന്നെ ക്ലോത്തും വെച്ചിട്ട് നമ്മൾ ഇത് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഫ്രെയിമിലേക്ക് മാറ്റുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വുഡൻ ഫ്രെയിമാണ്. വുഡൻ ഫ്രെയിം, പ്ലാസ്റ്റിക് ഫ്രെയിമൊക്കെ അവൈലബിൾ ആണ്. വുഡൻ ഫ്രെയിമാണ് കുറച്ചും കൂടെ കംഫർട്ടല്ല, കുറച്ചും കൂടെ നല്ല രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വുഡൻ ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ, ഡിസൈൻ ഒരു നടുവിലേക്കൊക്കെ വരുന്ന രൂപത്തിൽ ഇങ്ങനെ ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്ത് വെക്കുക. ഇനി ഞാൻ ഏത് നൂല് യൂസ് ചെയ്യുന്നു നോക്കുകയാണ് കേട്ടോ. ഇതൊക്കെ എംബ്രോയിഡറി നൂലുകളാണ്, നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. സാധാരണ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നൂലുകൾ വാങ്ങിയ വലിയ റേറ്റൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ രണ്ട് കോൺട്രാസ്റ്റ് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ലൈറ്റ് കളറിൽ നമ്മൾ ഡാർക്ക് കളറാണ് കൗച്ച് ചെയ്ത് കൊടുക്കുന്നത്. കൗച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ കെട്ടിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആദ്യം ഞാൻ ലൈറ്റ് കളറുള്ള നൂല് എടുത്തിട്ടുണ്ട്. ഇത് 6-7 അപ്പോൾ 6-7 തന്നെ നമ്മൾ നൂലിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ട് ഒരു ഭാഗം മാത്രം കെട്ടിട്ട് മറ്റേ ഭാഗം ഫ്രീ ആക്കിയിട്ടാണ് കേട്ടോ. അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ മുന്നത്തെ എംബ്രോയിഡറി വീഡിയോസിൽ ഞാൻ ക്ലിയറായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഈ ലീഫ് തുടങ്ങുന്ന ഭാഗത്ത് തന്നെ അടിയിൽ നിന്ന് മേലേക്ക് കുത്തിയെടുത്ത് വീണ്ടും ആ ഭാഗത്ത് തന്നെ അടിയിലേക്ക് കുത്തുകയാണ്. ഇനി നമ്മൾ ഈ ഫ്രീ ആയി കിടക്കുന്ന, ഈ പുറത്തേക്ക് ഫ്രീ ആയി കിടക്കുന്ന ഈ നൂലുകളാണ് നമ്മൾ ശരിക്കും കൗച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് കൗച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നൂലുകൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും വളച്ചും തിരിച്ചൊക്കെ നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ സ്ലിപ്പറി അല്ലെങ്കിൽ സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എംബ്രോയിഡറി സൂചി യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൽ ഞാൻ അടുത്ത നൂലായ ബ്രൗൺ കളറിലുള്ള നൂല് വെച്ചിട്ട് കൗച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം താഴെ നിന്ന് മേലേക്ക് കുത്തിയിറക്കി, ഇനി നമുക്ക് ഈ ഒരു ലീഫിൻ്റെ അവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ ഞാൻ ഏതാണോ ഫസ്റ്റ് കയറ്റിയ ആ ഒരു നൂലിൻ്റെ അവിടെയാണ് കൗച്ച് ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ കുത്തിയിറക്കി ആ ഒരു യെല്ലോ നൂലിനെ അവിടെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രൗൺ കളറിലുള്ള നൂല് 3-7 കേട്ടോ. 6-7 3-7 സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൗച്ച് ചെയ്യുന്നത്. സ്ലിപ്പറി മാത്രമല്ല, കോട്ടണിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നല്ല ഭംഗിയാണ് ഇങ്ങനെ കൗച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ആ ഒരു നൂല് ഫ്രീ ആണ് എപ്പോഴും.
ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു നൂല് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുത്തിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, അതിനിങ്ങനെ ആ ഒരു ഡിസൈനിൽ നമ്മൾ എംബ്രോയ്ഡ് ചെയ്യുകയാണ് കേട്ടോ, ഈ ഒരു ബ്രൗൺ നൂല് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ, ഫാബ്രിക്കിലൊക്കെ പിന്നെ ഒരു തരം ഡോട്ടഡ് ഡിസൈന് പോലെയുണ്ട്. എന്നാലാണെങ്കിൽ നമുക്ക് സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക്കുകളിലൊക്കെ നല്ല സ്റ്റൈലായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണ്. നമ്മൾ കൗച്ച് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരേ ഒരു ഡിസ്റ്റൻസിലൊക്കെ വരാൻ നോക്കണം കേട്ടോ. ആദ്യം കൗച്ച് ചെയ്ത് അതുപോലെ തന്നെ അടുത്തുള്ളതൊക്കെ ഇങ്ങനെ വരാൻ നോക്കണം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും, നമ്മളൊരു സ്ഥലം കൗച്ച് ചെയ്യുന്നു, എന്നിട്ട് അവിടെ വീണ്ടും കുത്തിയിറക്കി അടുത്ത് എവിടെയാണ് നമ്മൾ കൗച്ച് ചെയ്യാനുള്ളത് അവിടെ നമ്മൾ കുത്തിയിറക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ രണ്ട് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് മൊത്തത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. വേറെ വേറെ ഡിസ്റ്റൻസിൽ ഇങ്ങനെ കൗച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരേ ഡിസ്റ്റൻസിൽ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാട്ടോ. ഇതുപോലെ ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലൈറ്റ് യെല്ലോയും ഡാർക്ക് ബ്രൗണും ആണ്. രണ്ടൊരു കോൺട്രാസ്റ്റ് കളേഴ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ആ ലൈറ്റും എന്താ പറയുക ഡാർക്കും കൂടെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമുക്ക് അതുപോലുള്ള കളേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ കളറും കൂടെ കൺസിഡർ ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതുപോലെ നമ്മൾ ഈ കൂർപ്പ് വരുന്ന ഈ ഇപ്പോൾ ഈ ലീഫിൻ്റെ തുമ്പ് ഭാഗങ്ങളും ഈ കൂർത്ത് വരുന്ന ഭാഗങ്ങളിലൊക്കെ ശരിക്കും നമ്മൾ കൗച്ച് ചെയ്യണം. എന്നാലാണ് നമുക്ക് ആ ഡിസൈനിൻ്റെ ശരിക്കും പെർഫെക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വളവും തിരിവും ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൗച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിസൈന് അതുപോലെ തന്നെ ആ ഒരു ലീഫിൻ്റെ ഷേപ്പൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. നമ്മൾ അവിടെയൊന്നും കൗച്ച് ചെയ്ത് കൊടുക്കാതെ വിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭംഗി ഉണ്ടാവില്ല. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഷാർപ്പായിട്ടുള്ള ആ ഇലയുടെ ഭാഗങ്ങളൊക്കെ ശരിക്കും കൗച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈന് അതുപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ നമ്മുടെ കൗച്ചിങ്ങിൻ്റെ ലാസ്റ്റ് ഭാഗം എത്തിയിട്ടുണ്ട്. നമ്മുടെ ലീഫ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാക്കിൽ നോക്കുമ്പം നമ്മൾ ഏത് നൂല് വെച്ചിട്ടാണോ കൗച്ച് ചെയ്തത് കെട്ടാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ നൂലിൻ്റെ ഡിസൈൻ മാത്രമേ ബാക്കിൽ വരുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇത് കെട്ടിടുകയാണ്. അപ്പോൾ കെട്ടിടുന്നതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൗച്ച് ചെയ്ത നൂല് അതായത് ഡാർക്ക് ബ്രൗൺ നൂല് നമ്മൾ കെട്ടിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രീ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഭാഗം, രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ പുറത്തേക്ക് പിന്നെ ആ ഒരു ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ബാക്കിലുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ കെട്ടിടുകയാണ് കേട്ടോ.
അതും കൂടെ നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ലൈറ്റും, ശരിക്കും ലൈറ്റും ഡാർക്കും കളർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഡിസൈനാണ്, നമുക്ക് സ്ലിപ്പറി ഫാബ്രിക്കിലൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഡ്രസ്സുകളിലാണെങ്കിലും പ്ലെയിൻ ഡ്രസ്സുകളാണെങ്കിലും. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.